ഇത്രയും നല്ലതായിട്ട് എന്നിട്ട് അജീഷ് വെട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ചെടികൾ ഇപ്പം കുറേ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഒരുമാതിരി എന്താ പറയുക, വളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു വിധമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൃത്തിയുടെ രീതിയിലൊക്കെ പടർന്നു നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ഏതൊരു ചെടി വളർത്തുമ്പോഴും വെട്ടിവിട്ട് വളർത്തുക. അപ്പം നമ്മൾ ഈ പറയാറില്ലേ, അടിച്ചു വളർത്തിയ മകനെന്നൊക്കെ, അതുപോലെ വെട്ടിവിട്ട തേക്കെന്നൊക്കെ പറത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ചെടികളെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിയൊക്കെ വൃത്തിയാക്കി ഒക്കെ വളർത്താമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊട്ടി കിളികി നല്ല ഗ്രോ ആയിട്ട് വരികയും ചെയ്യും. അപ്പം നമുക്ക് അങ്ങനെയുള്ള പരിപാടികളെല്ലാം നോക്കാം. ഒരു തട്ടിൽ വെയിൻ ഇവിടെ കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞെന്നാലും ഇതിന് നേരെ വെട്ടേ കുറച്ചൊന്ന് പൊട്ടിക്കിളിക്കും. ഇതിനൊരു വളപ്രയോഗമുണ്ട്, ഞാനത് അവസാനം പറഞ്ഞുതരാം. വീഡിയോയുടെ അവസാനമേ പറഞ്ഞത് മൊത്തം വരുന്ന കാരണം ഇന്നും പറഞ്ഞ നേരെ പോയി അവസാനത്തെ രംഗം മാത്രം കാണല്. ഇവിടെയൊക്കെ ഇച്ചിരി ഉണങ്ങിയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഇത് നമ്മളിങ്ങനെ വെട്ടിയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി വളമൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങ് റെഡിയാകും. അങ്ങനെ ഇതെല്ലാം ഒരുമാതിരി പറന്നതായിട്ടിരിക്കുമോ, ഇത് ഒന്ന് വെട്ടി വിടണം. എന്നാലേ കുറച്ചും കൂടെ ബുഷായിട്ട് വരത്തുള്ളൂ. ഇനി തലപ്പൊക്കെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞാൽ മതി, അവർക്ക് പൊട്ടിക്കിളിക്കാനുള്ളൊരു ഇത് കിട്ടും. നമ്മളിങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതങ്ങ് ഉണങ്ങിക്കും. ഇതിന് കുറച്ച് കാലം കൂടെ ചെടികളിങ്ങനെ നിന്നോട്ടെ, നല്ലതല്ലേ. ഷെയ്പ്പൊന്നും വേണമെന്നൊന്നുമില്ല, ഇന്ന് വെട്ടിവിട്ടാൽ മതി. പിന്നെ തലപ്പൊക്കെ ഒന്ന് മുറിയാമെങ്കിൽ ഷടേ നീ കിളിച്ചു പോരും. ഞാൻ അതിൻ്റെ ആ ഒരു താ ഇന്നലെ രാത്രി മഴ പെയ്യെന്നും പറഞ്ഞ് ഈ ഭാഗത്തോട് നമ്മൾ വെള്ളമൊന്നും വെച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടിയാണ് എൻ്റെ ഇടയ്ക്കൊരു കാളകൾ ചെയ്യുന്നു. അതിനെ കഴിഞ്ഞ് തൂക്കണം. എന്നൊക്കെ ഇതെന്ന് കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ്. ഇത് വെള്ളം ഒഴിക്കുമ്പോൾ റെഡിയാവും. ആ പിന്നെ നമുക്ക് അതിൻ്റെ വാട്ടമൊക്കെ മാറ്റിയെടുക്കാം. ഇതിന് മേലോട്ടൊക്കെ കിളിച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം കട്ട് ചെയ്യണം. എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പച്ച കാരണം ഈ ചെടിയുടെ ആ ഒരു ഇതങ്ങ് പോകും. നമ്മുടെ ചെടിത്തോട്ടം എപ്പോഴും നമ്മളിങ്ങനെ വെട്ടിയും കുത്തിയും തട്ടിയും തലപൊടിയൊക്കെ കൊണ്ട് നടക്കാമെന്നുണ്ടെങ്കിൽ രസമല്ല. ഇവിടെ നോക്കാതിരുന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു ചെടി വെച്ച് അതിനത് പോവില്ലെന്നുള്ള കാര്യമില്ല. നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ അതിനിങ്ങനെ പരിചരിക്കണം, എന്നാൽ ഗുണമുള്ളൂ. വെള്ളം ചിലർന്ന് വെട്ടണം, എന്നാല് നല്ല രീതിയിൽ കഴിക്കത്തുള്ളൂ. നല്ല മൂർച്ച, കുറച്ചുകൂടെ ഒന്ന് മൂർച്ച വിടാം. ശരിയായി ഇത്രയും നല്ലതായിട്ട് ഇരുന്നിട്ട് അജീഷ് വെട്ടിക്കളയുന്നുണ്ട്. സംഭവം ശരിയാണ്, നല്ലതായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വെട്ടിയെങ്കിൽ അതിന് ലൈഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതങ്ങനെ നിന്നിട്ട് പൂത്തിട്ട് അങ്ങനെ ഉണങ്ങിപ്പോകും. ലൈഫ് നമ്മൾ നോക്കണം, അത് അന്നേരമുള്ള സൗന്ദര്യം ആസ്വദിച്ച് കളയണം. ഇങ്ങനെ പടന്ന് വെട്ടി വെട്ടി കഴിഞ്ഞാൽ ഗുണം നല്ല പൊട്ടിയാൻ കിളിക്കും. ഇപ്പം ഈ വെള്ളവും നമ്മുടെ ചാണകപ്പൊടി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചെടുക്കുക. അങ്ങനെ അത് മതി. സാധാരണ നമ്മുടെ ഈ തട്ടിൽ വെയിൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിക്കൊക്കെ വെയിലിൻ്റെ അംശം അത്ര വേണ്ടതുണ്ടോ? ബാക്ക് സൈഡ് നല്ല കളറുണ്ട്, ഫ്രണ്ട് സൈഡിൽ നമ്മൾ മഞ്ഞ കളർ ഇരിക്കുന്നുണ്ട്. കാരണം ഇതിന് വെയിലിൻ്റെ ആവശ്യമില്ല. പക്ഷേ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല വെയിലാണ്. ഇത് നമ്മളുണ്ടാക്കിയൊരു പരിപാടിയാണ്. പിന്നെ ഇത് ഞാൻ വെട്ടുന്നില്ല, കാരണം വെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സൗന്ദര്യം പോകും. അങ്ങനെയല്ല നിന്നോട്ടെ, കാരണം വെട്ടിയിട്ട് കുറേ അലമ്പാക്കണ്ട. ഇതെല്ലാം അത്യാവശ്യം ഇതിൻ്റെ അതിന് വയറ്റ് വെള്ളം ഒഴിക്കണം. ഇത് നമ്മളിപ്പം വൃത്തിയാക്കി വെച്ചേക്കൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഇത് ഇത്തിരി ഇതായിട്ടുണ്ട്. ഇത്
ഇങ്ങനെ വെട്ടിയാലേ നമ്മൾ നന്നായി പിടിച്ചെടുത്തുള്ളൂ. നമ്മുടെ പെമ്പുള അതൊക്കെ മുടിയില്ലേ ലെവൽ ചെയ്ത് വെട്ടത്തുള്ളൂ. ഓക്കെ സെറ്റ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മേടിച്ച കലേശ്വര പെൻസിൽ. ഇതിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തത്. ഇതൊക്കെ വെട്ടണമെന്നുണ്ട്, പക്ഷേ കുറേ നേരത്തെ പണിയാണ്. അത് ഉണ്ടാക്കട്ടെ, പിന്നെ വെട്ടാം. ഇതും നന്നായിട്ടൊന്ന് കിളിക്കുന്നുണ്ട്, നമ്മൾ ഇതും വെട്ടണ്ട. ഇത് ഫുള്ള് കളഞ്ഞാൽ പറ്റും. അങ്ങനെ നിന്നോട്ടെ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കെട്ടണം, അല്ലെങ്കിൽ ഇവന്മാരെ ഫുള്ളങ്ങളായിപ്പോൾ. ഇങ്ങനെ മേഴി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇരുന്നുണ്ടോ, അതാണ് അതിനകത്തൊരു ഏതാണ്ട് കിളിച്ച് വരുന്നുണ്ട്. തക്കാളി ഇവിടെ നമ്മൾ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ. ഇപ്പം ബാക്ക് സൈഡിൽ നിന്ന് കടലാസ് ചെടിയും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ദാണ്ടെ ഇതിൻ്റെ എല്ലാ വിത്തുകളും സെറ്റാക്കാൻ വേണ്ടി അവിടെ കുറേ ചെടിച്ചെടിക്കകത്ത് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അല്ല ഇതിനകത്ത് നമുക്ക് നല്ല നല്ല ബ്രീഡ് നോക്കി സെറ്റ് ചെയ്ത് അതിന് സെറ്റ് ചെയ്തതാണ് ഇങ്ങോട്ട് ആക്കാനുള്ള പ്ലാനാണ്. മഴയുടെ പ്രശ്നം. ഈ ഒരു ചെടി ഫുള്ള് കുരുടിപ്പോയി, അത് നമ്മളതിനെ വെട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വീണ്ടും ഇത് വല്ലായിപ്പോയി. നമ്മളിങ്ങനെ വെട്ടിക്കളയാമെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കളയും. ഇച്ചിരി ചാണകപ്പൊടി, ചാമ്പലും നെല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്നും കുഴപ്പമില്ല. അതോടെ നോട്ടെ, ഈ ഭാഗത്തുള്ള ചെടികളെല്ലാം നമ്മൾ വേണ്ട, ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി വെക്കാം. അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, അതാണ് ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി ഫുള്ള് വൃത്തിയാക്കും. ഇനിയിപ്പോൾ ഇത് പൊട്ടി കളിക്കണം. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഓവർ മഴയോ ഓവർ വെയിലും. ചെടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ചില ചെടികൾക്കൊക്കെ വെയിൽ വേണ്ട, ചിലതിന് വെയിൽ വേണം. അങ്ങനെയുള്ള അവസ്ഥ ഇതെല്ലാം മിക്സായിട്ടാണ് നിൽക്കുന്നത്. ചിലതിനൊക്കെ ചെറിയ ചെറിയ വാട്ടമുണ്ട്, അതൊക്കെ നമ്മൾ വാട്ടം വെള്ളമൊക്കെ വെച്ച് മാറ്റിയെടുക്കണം. ഉണ്ട് ഇതൊക്കെ ഇഷ്ടംപോലെ ഭയങ്കരമായിട്ട് ബുഷായിട്ട് നിന്നായിരുന്നു. ഇതെല്ലാം ഞാൻ വെട്ടി വൃത്തിയാക്കി വൃത്തിയാക്കും. ഇനി ഇതെല്ലാം പൊട്ടി കളിക്കണം. അതുപോലെ തന്നെ നമ്മളിങ്ങനെയുള്ള ചെടികളെയൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി അതിനൊന്ന് സെറ്റാക്കിയതിന് ശേഷം നന്നായിട്ട് കിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വളപ്രയോഗം തന്നെ ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ ചെയ്ത് കാണിക്കാം. അതല്ലാത്ത ഉള്ളവർക്കുണ്ടെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് നല്ലതാണ്. അതുപോലെ കഞ്ഞി വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ അതുണ്ടോ, നമ്മുടെ അപ്പുവിൻ്റെ ചാണകം, അതായത് എരുമച്ചാണകം. അപ്പു പോത്താണ്, പിന്നെ പറയുന്നത് എരുമച്ചാണകം, എല്ലാത്തിനും എരുമച്ചാണകമെന്നേ പറയത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കഞ്ഞി വെള്ളം, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, നമ്മുടെ പയറുപൊടി. അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാശേ പൈപ്പ് ഓൺ ആക്കൂ. നല്ല മധുരം ഇല്ലാത്ത പായസം പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആയി അടിപൊളി ഫ്രഷാണ്. നമുക്ക് ഇതിനകത്തോട് കഞ്ഞിവെള്ളം സൂപ്പർ. പിന്നെ നമ്മുടെ പയറുപൊടി. പയറുപൊടി എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളോട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് പയറെന്തിനാണ് നമ്മൾ നടുന്നതെന്നുള്ളത്. ഇനി ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞ് വട്ടാക്കുന്നില്ല. എന്നാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. കപ്പലണ്ടി പിണ്ണാക്കുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, ഇല്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മലക്കറി വേസ്റ്റ് കൊണ്ടിടാം. അതൊക്കെ ഓരോരുത്തരുടെ വീട്ടിലുള്ള വേസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യാമെന്നുള്ളൂ. ഞാനിത്ര ചെയ്യാറുള്ളൂ, എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മളിപ്പോൾ ഈ ചെയ്ത ചാണകവും പിന്നെ കഞ്ഞിവെള്ളവും പയറിൻ്റെ പൊടി, ഈ ഒരു മിക്സ് ഇങ്ങനെ ചെയ്തിട്ട് ഡയറക്റ്റ് കൊണ്ടുപോയി ഒഴിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിങ്ങനെ വെച്ചേക്കണം ഒരു 5 ദിവസം. എല്ലാ ദിവസവും നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാത്രം എടുക്കുന്നതെങ്കിൽ ഇതിന് 1 കപ്പ് ഈ ഒരു സ്ലറി എടുത്തിട്ട് ഇതിന് നമുക്ക് 5ഓ 10ഓ പച്ചവെള്ളവും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ചെടിക്ക് ഒഴിക്കാവൂ. അങ്ങനെ നമ്മളൊരു 15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ ഉള്ള ചെടിയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരും. അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല ഇലച്ചെടികളാണെങ്കിൽ നല്ല രീതിയിൽ
നല്ല രീതിയിൽ വളർന്ന് നല്ല അത് കാണാൻ നല്ല രസമായിരിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. വലിയ പണിയുള്ള പരിപാടികളൊന്നും അല്ല. ഇപ്പം അടുത്തേക്ക് വീട്ടിൽ പശു ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിടി ചാണത്തിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യം കഞ്ഞിവെള്ളം, എന്തായാലും അരിയൊന്നും വെക്കാത്ത വീടൊന്നും ഇല്ലല്ലോ. പിന്നെ ചെറിയ പയറുപൊടി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒഴിച്ചു നോക്കുക, പക്കയായിരിക്കും. ഞാനിവിടെ ചെയ്ത് വരുന്ന രീതിയാണ്. ഇപ്പോൾ നമ്മുടെ ചെടികളെ കാണുമ്പോൾ അറിയാം നല്ല ഗ്രോയിൽ തന്നെയാണ് എല്ലാം നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം എല്ലാം ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു നല്ല പ്രോട്ടീൻ മിക്സാണ്. അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കൂടുതലായിട്ട് പെൺകുട്ടികൾ, അതുപോലെ വീട്ടമ്മമാർ, പിന്നെ കൊച്ചു കൊച്ചു ചെറുപ്പക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണുമായിരിക്കും. പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊക്കെ ചെടികൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരും, കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പട്ടുപോകും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെടി വളർന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന വളമൊക്കെ ആദ്യമൊക്കെ അത് നല്ല രീതിയിൽ എടുത്ത് നല്ല രീതിയിൽ പുഷ്പിച്ച് നല്ല രീതിയിൽ വളർന്നൊക്കെ നിൽക്കും. പിന്നെ അതിനകത്തുള്ള ആ വളത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞതനുസരിച്ച് അത് പട്ടുപോകുന്നതാണ്. അപ്പം നമ്മൾ കറക്റ്റ് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴോ ഇങ്ങനെയുള്ള മിക്സിങ്ങിന് വെള്ളം ഒരു നേരം വെള്ളം ഒഴിക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ചെടികൾ ഒരിക്കലും നശിക്കത്തുമില്ല. ആ ചെടികളുള്ള വളവും കാര്യങ്ങളൊക്കെ അതിന് കിട്ടുകയും ചെയ്യും, നല്ല രീതിയിൽ അത് ഗ്രോത്ത് ആയിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, കാരണം നിങ്ങളെപ്പോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാർ കാണും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ പറയുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തതുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ മറ്റൊരു വിശേഷവും മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.